കൊടും ചൂടിൽ ഉത്തരേന്ത്യൻ ഗോതമ്പ് പാടങ്ങൾക്ക് തീപിടിച്ചപ്പോൾ ലോകത്തിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ രണ്ടാമതുള്ള ഇന്ത്യ നേരിടുന്നത് ചരിത്രത്തിലെ തന്നെ അപൂർവമായ ഗോതമ്പ് ക്ഷാമം. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ലോകരാജ്യങ്ങൾ മിക്കവയും ഗോതമ്പ് ഉൾപ്പെടെയുള്ള ധാന്യവിളകളുടെ ലഭ്യതക്കുറവിൽ നട്ടം തിരുന്നതിനിടെയാണ് ഇന്ത്യയും ഗോതമ്പ് കയറ്റുമതി നിരോധിച്ചിരിക്കുന്നത്. എന്നാൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മറ്റു രാജ്യങ്ങളുടെ അപേക്ഷ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ കയറ്റുമതി അനുവദിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയിലെയും യുക്രൈനിൽ നിന്നുള്ള കയറ്റുമതി ഏതാണ്ട് നിലച്ചതോടെ ഭക്ഷ്യപ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഗോതമ്പ് ഉൽപ്പാദക രാജ്യങ്ങൾ നീക്കം തുടങ്ങിയിരുന്നു. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് ഭക്ഷ്യക്ഷാമം രൂക്ഷമായത്. ലോകത്തെ ആകെ ഗോതമ്പ് കയറ്റുമതിയിൽ 25% റഷ്യയിലും യുക്രൈനിൽ നിന്നും ആയിരുന്നു. ഗോതമ്പിനായി യുക്രൈനെയും റഷ്യയും ആശ്രയിക്കുന്ന രാജ്യങ്ങൾ ബദൽ മാർഗങ്ങൾ തേടുകയാണ്. ഈ വിടവ് നികത്താനുള്ള ശ്രമമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയാണ് കൂടുതലായി റഷ്യയെ ആശ്രയിച്ചിരുന്നത്. ഇവിടങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഇറക്കുമതി ചെയ്തിരുന്ന ഈജിപ്ത് അടുത്തിടെ 10 ലക്ഷം ടൺ ഗോതമ്പ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തയ്യാറായിരുന്നു. തുർക്കിയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ ഗോതമ്പ് വാങ്ങാൻ മുന്നോട്ട് വന്നതോടെ ഗോതമ്പിന്റെ ആഭ്യന്തര ഉൽപ്പാദനവും സംഭരണവും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. ഈജിപ്ത്, തുർക്കി, നൈജീരിയ, അൾജീരിയ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ശ്രീലങ്ക, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, മൊറോക്കോ, ടാൻസാനിയ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളിലേക്ക് ഗോതമ്പ് കയറ്റുമതി ചെയ്യാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. മൊറോക്കോ, ടുണീഷ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 9 രാജ്യങ്ങളിലേക്ക് വാണിജ്യ പ്രതിനിധികളെ അയച്ച് ചർച്ചകൾ നടത്തും. 2022-23 വർഷത്തിൽ 1 കോടി ടൺ ഗോതമ്പ് കയറ്റുമതിയാണ് ലക്ഷ്യമിടുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെട്ട കൊടും ചൂടാണ് ഗോതമ്പ് കൃഷിക്ക് തിരിച്ചടിയായത്. ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. റഷ്യക്കാണ് 3rd സ്ഥാനം, യുക്രൈൻ 8th. 5 വർഷം തുടർച്ചയായി മികച്ച ഉൽപ്പാദനം നേടിയതിനു ശേഷമാണ് ഇക്കുറി ഇന്ത്യയിൽ ഉൽപ്പാദനം കുറഞ്ഞത്. 100 വർഷത്തിനിടെ അനുഭവപ്പെട്ട ഏറ്റവും കൂടിയ ചൂട് തന്നെയാണ് കർഷകർക്ക് തിരിച്ചടിയായത്. രാജ്യത്തിന്റെ മധ്യ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലാണ് ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകമാകെ ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ രക്ഷകരായ രംഗത്തെത്താനുള്ള നീക്കമായിരുന്നു നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ലോകമാകെ അസ്വാഭാവികമായ സ്ഥിതിഗതിയാണ് നേരിടുന്നതെന്നും എന്താണോ വേണ്ടത് അത് ലഭ്യമാകുന്നില്ലെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ലോകത്ത് ഭക്ഷ്യവസ്തുക്കളുടെ ശേഖരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. WTO അനുവദിച്ചാൽ നാളെ മുതൽ ലോകരാജ്യങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകാൻ ഇന്ത്യ സജ്ജമാണെന്നും മോദി പറഞ്ഞിരുന്നു. ഈ സാമ്പത്തിക വർഷം 15.5 ലക്ഷം ടൺ ഗോതമ്പ് കയറ്റുമതി ചെയ്യുമെന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചത്. കഴിഞ്ഞ വർഷത്തേതിന്റെ ഇരട്ടി വരുമിത്. എന്നാൽ കടുത്ത ചൂടിൽ ഉൽപ്പാദനം കുറഞ്ഞതോടെ ഇത്രത്തോളം കയറ്റുമതി സാധ്യമാകുമെന്ന് സംശയമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യൂറോപ്യൻ പര്യടനത്തിനു ശേഷം തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് ഗോതമ്പിന്റെ ലഭ്യതയും വിതരണവും സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, വനേഷൻ മീഡിയ.